ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ക്ലേശകാലത്ത് കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുക. അവിടുന്ന് എല്ലാ പ്രതികൂലങ്ങളെയും അനുകൂലങ്ങളാക്കി മാറ്റി, എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവിക അനുഗ്രഹങ്ങളുടെ പാതയിലൂടെ നമ്മെ വഴി നടത്തും. ഇന്നത്തെ ദിവസം നാം പ്രതീക്ഷിക്കാത്ത മേഖലയിൽ പോലും കർത്താവ് ഇടപെട്ട് നമ്മെ അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്യും. വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 27:5-14 വാക്യങ്ങൾ. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും, എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും. ഞാൻ വാദ്യാഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ, കാരുണ്യപൂർവം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ. എൻ്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവിടിയരുതേ. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ. കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു, അവർ ക്രൂരത നിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും മിഴികളിൽ നിന്ന് മിഴിനീറൊപ്പിയെടുത്ത് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ക്ലേശവും ദുരിതവും വേദനയും ആകുലതകളിൽ നിന്നും പരിപൂർണമായി മോചിപ്പിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നമ്മെ സഹായിക്കും. ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ക്ലേശവും ദുഃഖവും ദുരിതവും കർത്താവിലേക്ക് നാം കൂടുതൽ അടുക്കേണ്ടതിനു വേണ്ടി ദൈവം അനാദി മുതലേ നമുക്കായി ഒരുക്കി വെച്ച അനുഗ്രഹം എന്ന പോലെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന് എല്ലാം സാധ്യമാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി പല മേഖലയിൽ നമുക്ക് തടസ്സങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ആ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ മഹത്വം കാണാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുക. അനുഗ്രഹങ്ങളുടെ സമയം വരുന്നു, അനുഗ്രഹങ്ങളുടെ ദിവസം വരുന്നു. കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിന് നമ്മെ തന്നെ നമുക്ക് യോഗ്യരാക്കാം. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയും കർത്താവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ള യോഗ്യത അവിടുന്ന് തന്നെ നൽകും. നമ്മുടെ സഹായകനായ ദൈവം നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ലോകം മുഴുവനും നമ്മെ തിരസ്കരിച്ചാലും നമ്മുടെ രക്ഷകനായ ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല. അവിടുന്ന് നമ്മെ തിരസ്കരിക്കുകയില്ല. എല്ലാവരും നമ്മെ ഉപേക്ഷിച്ച് കടന്നുപോയാലും നമ്മെ സ്നേഹിക്കുന്ന കർത്താവായ ദൈവം ഒരിക്കലും നമ്മെ
കൈവിടത്തില്ല. അവിടുന്ന് നമ്മെ പാതിവഴി ഉപേക്ഷിച്ചു പോവുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് അവസാനം വരെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്റെ കരം പിടിച്ചിരിക്കുന്നു. അവിടുന്ന് നിന്നെ ഒരിക്കലും നിന്റെ വൈരികൾക്ക് വിട്ടുകൊടുക്കുകയില്ല. നിന്റെ ശത്രുക്കൾക്ക് അപമാനിക്കുവാനായി നിന്നെ ദൈവം വിട്ടുകൊടുക്കുകയില്ല. നിന്റെ ശത്രുക്കൾക്ക് പരിഹാസ വസ്തുവായിട്ട് ദൈവമായ കർത്താവ് നിന്നെ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. എന്തെന്നാൽ അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു. എല്ലാവരും ഉപേക്ഷിച്ച് കടന്നുപോയാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, നിർമ്മലമായ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഇന്ന് എൻ്റെ കൈ കളങ്കമറ്റതാക്കുവാൻ ഇന്ന് നീ എൻ്റെ കൂടെ ഇരിക്കണമേ. കർത്താവെ, എൻ്റെ ചെവി നന്മകൾ കേൾക്കുവാനും എൻ്റെ കണ്ണ് നന്മകൾ കാണുവാനും എൻ്റെ അധരം നന്മകൾ സംസാരിക്കുവാനും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുവാനും ഇന്ന് എന്നെ പൂർണ്ണമായും അഭിഷേകം ചെയ്യണമേ. ദൈവമേ, അങ്ങയുടെ മാർഗത്തിൽ കൂടി നടക്കുവാൻ എൻ്റെ കാലുകളെ പരിശീലിപ്പിക്കണമേ. ഞാൻ നിന്നെ ഉപദേശിക്കാം, എൻ്റെ ദൃഷ്ടി നിന്നിൽ ഉറപ്പിച്ച് ഞാൻ നിന്നെ ഓരോ നിമിഷവും വഴി നടത്തും എന്നരുളി ചെയ്ത കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ ദൃഷ്ടി എന്നിൽ പതിപ്പിച്ച് അങ്ങയുടെ മഹത്വം ഞാൻ ദർശിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ ഹിതം ചെയ്തു തീർക്കുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെ ചെയ്തു തീർക്കാത്ത പല കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇനിയും ചെയ്തു തീർത്തിട്ടില്ലാത്ത കാര്യങ്ങളെ, മാറ്റി വെച്ച കാര്യങ്ങളെ ഇന്ന് അത് ചെയ്തു തീർക്കുവാൻ, മാറ്റിവെച്ച ഒരു ജോലിയെങ്കിലും എനിക്കിന്ന് ചെയ്തു തീർക്കുവാൻ കർത്താവെ ഇന്നെന്നെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ്, എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ച് എനിക്ക് തീരാത്ത ജോലികൾ, ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന ജോലികൾ, സമയക്കുറവ് കാരണം, മറ്റ് പ്രശ്നങ്ങൾ കാരണം മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ കർത്താവെ ഇന്നത്തെ ദിവസം അത് പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന്, ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ദൈവഹിതം ചെയ്യുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും അതിൻ്റെ മഹാത്മ്യം അറിയുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തീരുമാനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ തീരുമാനങ്ങളും പദ്ധതികളും ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ കരുതലും ഞങ്ങളെക്കാൾ ഉന്നതമാണ്. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ തീരുമാനത്തിന് ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹിതമല്ല, അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറ്റണമേ. ഞങ്ങളുടെ മക്കളുടെ വിവാഹം ദൈവമേ അങ്ങാഗ്രഹിക്കുന്ന വിവാഹം നടത്തി കൊടുക്കണമേ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, ഞങ്ങളുടെ ഇഷ്ടമോ അനിഷ്ടമോ അല്ല നോക്കേണ്ടത്, എന്നാൽ ദൈവത്തിൻ്റെ, എൻ്റെ ജീവിതത്തെ അവസാനം വരെ കാണുന്ന എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നടത്തേണ്ടത്. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ എൻ്റെ എല്ലാ ജീവിത അന്തസ്സിലും നിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുവാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അനേക വ്യക്തികൾ, കുടുംബങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ സ്വന്തം ഇഷ്ടം നോക്കി വിവാഹം കഴിക്കുന്നു. ആർക്കും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുവാൻ സാധിക്കുന്നില്ല. സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്താൽ ദൈവം നിന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല. നിൻ്റെ ജീവിതം, കുടുംബജീവിതം ഒരിക്കലും തകരുകയില്ല. എന്തെന്നാൽ നീ നൽകിയത് സർവശക്തനായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് നിന്റെ ജീവിതം നീ ഉപയോഗിക്കുന്നത് എങ്കിൽ കർത്താവ് നിന്റെ ജീവിതം മഹത്വപ്പെടുത്തിയിരിക്കും. അവിടുന്ന് ഒരിക്കലും നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. നിന്നെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ അവിടുന്ന് നിന്നെ തല താഴ്ത്തുവാൻ അനുവദിക്കുകയില്ല. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പഠനത്തിൽ, ജോലിയിൽ, വിവാഹത്തിൽ, എൻ്റെ ഭാവിയിൽ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള ദൈവിക കൃപ ലഭിക്കുന്നതിനു വേണ്ടി നമുക്കിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ നൊയമ്പുകാലത്തിൽ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുന്നതിനും ദൈവത്തിൻ്റെ സഹവാസം സ്വന്തമാക്കുന്നതിനും ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിനും നമുക്ക് പരിശീലിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ പരിശീലിപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും
കർത്താവ് ഇടപെട്ട് അത് നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ. നിങ്ങളുടെ ഹൃദയാഭിലാഷം ഇന്ന് ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരും. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. അവിടുത്തെ കരബലത്താൽ നിങ്ങൾക്കിന്ന് എല്ലാ അസാധ്യങ്ങളും സാധ്യമാകുന്ന ദിവസമാണ്. വിശ്വാസത്തോടെ അവിടുത്തെ മുന്നിൽ കാത്തിരിക്കാം. നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ, അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഇന്നത്തെ ദിവസം ഉത്തരം ലഭിക്കുവാൻ അവിടുന്ന് ശക്തമായി ഇവരുടെ ജീവിതത്തെ തുടരണമേ. അവിടുന്ന് ഇടപെടണമേ. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. തെറ്റുകളും ബലഹീനതകളും കുറവുകളും ക്ഷമിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പാത്രരാകുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരട്ടെ. കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാ മേഖലയിലും അവരുടെ പരീക്ഷയിലും പൂർണ്ണ വിജയം നൽകി സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.